ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇഗ്നോയ് ഞാത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി സെഷൻ്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡിസംബർ പതിനഞ്ച് തൊട്ട് തുടങ്ങിയതാണ് ജാനുവരി മുപ്പത്തൊന്നാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് അപ്പം ആർക്കെങ്കിലും അഡ്മിഷൻ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമ്മൾ അത്രയും ഡെഡിക്കേഡ് ആയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ പ്രോസസ്സ് തരുന്നതായിരിക്കും വാട്സാപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിനകത്ത് ഫസ്റ്റ് പിൻ ചെയ്യുന്നുണ്ട് ഒരിക്കലും ഡൗട്ടുകൾ ചോദിച്ചു അതിനകത്തേക്ക് മെസ്സേജ് അയക്കരുത് കാരണം നമ്മൾ അഡ്മിഷൻ പ്രോസസ്സ് ചെയ്തു കൊടുക്കാനുള്ള വാട്സപ്പ് നമ്പറാണ് സർവീസ് ചാർജ് മുന്നൂറ് രൂപ അപ്ലിക്കബിൾ ആണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതുകൊണ്ട് തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇഗ്നോലിൽ ബി എസ് സി നഴ്സിംഗിൻ്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇഗ്നോയ്ക്കകത്ത് പത്തിരുന്നൂറ്റമ്പത് പ്രോഗ്രാംസ് വരുന്നുണ്ട് ഒരുവിധം നയൻറ്റി പെർസെൻജോം പ്രോഗ്രാം നമുക്ക് വരുന്നത് ഡയറക്റ്റ് അഡ്മിഷനാണ് വേറെ എൻട്രൻസോ കാര്യങ്ങളോ ഒന്നുമില്ല അതേസമയം ഇഗ്നോലിലത്തെ ഇഗ്നോ ബി എഡ് ബി എസ് സി നേഴ്സിങ് അതുപോലെ തന്നെ പി എസ് ഡി ഇതൊക്കെ വരുന്ന സമയത്ത് എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട് അപ്പോൾ ഓൾറെഡി ബി എഡിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തതാണ് അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം പി എസ് ഡിയുടെ വീഡിയോ നമ്മൾ നാളെ ഇടുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ ഇഗ്നോത്തെ ബി എസ് സി നഴ്സിംഗിൻ്റെ അഡ്മിഷൻ എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആ ഒരു വീഡിയോയിലോട്ട് പോവാം ഇവിടെ ഇഗ്നോയുടെ ഒഫീഷ്യൽ സൈറ്റ് കഴിഞ്ഞാൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ അലേർട്ട് ഉണ്ട് അതിനകത്ത് ഹൈലൈറ്റ് ചെയ്തിട്ട് ഇവിടെ കിടക്കുന്നുണ്ട് അഡ്വെർടൈസ്മെൻറ്റ് ഫോർ അഡ്മിഷൻ ഓഫ് പി എച്ച് ഡി ബി എഡ് ബി എസ് സി നഴ്സിംഗ് ഒക്കെ അതിനകത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വേറൊരു ഭാഗത്തോട്ട് വരും ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ബി എസ് സിൻ്റെ നേഴ്സിങ്ങിൻ്റെ കാര്യം പറയാം ഇതിൽ ബി എസ് സി നേഴ്സിംഗിൻ്റെ ഒരു അഡ്മിഷൻ അനൗൺസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഹൈലൈറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട് അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജോയിൻ്റ് സെഷൻ്റെ ബി എസ് സി നേഴ്സിങ്ങിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുള്ളത് അപ്പോൾ മീഡിയം എന്താണെന്ന് പറയുന്നത് ഇംഗ്ലീഷാണ് ഡ്യൂറേഷൻ മിനിമം മൂന്ന് വർഷം മാക്സിമം ആറ് വർഷമാണ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് വർഷമാണ് ഡ്യൂറേഷൻ ഉള്ളത് പക്ഷേ മൂന്ന് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആറ് വർഷം വരെ ടൈമുണ്ട് ആറ് വർഷം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അതുപോലെ റിസർവേഷൻ പറയുന്നത് ആസ് പെർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പോളിസി അനുസരിച്ചിട്ടാണ് അതായത് എസ് സി എസ് ടി അങ്ങനെ കുറേ കാറ്റഗറി ആ റിസർവേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാവും നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ എന്താ ായാലും ഇതിന് എൻട്രൻസ് വരുന്നുണ്ട് ഡയറക്റ്റ് അഡ്മിഷൻ അല്ല അപ്പോൾ നിങ്ങളുടെ എലിജിബിലിറ്റി ഇതിനകത്ത് നോക്കാം എലിജിബിലിറ്റി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം അപ്ലൈ എൻട്രൻസിന് അപ്ലൈ ചെയ്യാം എൻട്രൻസിന് അപ്ലൈ ചെയ്ത് കിട്ടി മെറിറ്റ് ബേസിസിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് സീറ്റ് കിട്ടുന്നത് ആ സീറ്റ് കിട്ടിയവർക്ക് മാത്രമാണ് ഇഗ്നോല് ബി എസ് സി നേഴ്സിങ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ എലിജിബിലിറ്റി ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് രണ്ട് എലിജിബിലിറ്റി പറയുന്നുണ്ട് ഏതെങ്കിലും ഒന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചെയ്യാം കേട്ടോ പിന്നെ ഏജ് അങ്ങനെ ഏജ് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നുമില്ല എത്ര ഏജ് ആയാലും നമുക്ക് എടുക്കാം പിന്നെ ഏജ് ഇവിടെ നോക്കിയിട്ടും കാര്യമൊന്നുമില്ല കാരണം നിങ്ങൾ ഓൾറെഡി എന്താ പറയുക ജനറൽ നേഴ്സിങ് കഴിഞ്ഞിട്ടുള്ള ഒരാൾ ആളായിരിക്കണം അതുപോലെ നിങ്ങൾ രജിസ്റ്റേർഡ് ആയിരിക്കണം അങ്ങനെ കുറേ കണ്ടീഷനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈഡ് ആകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു നേഴ്സിങ്ങിൽ വരാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ നമുക്ക് ഏജ് റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ പിന്നെ നമുക്ക് എന്തായാലും എൻട്രൻസിന് രജിസ്റ്റർ ചെയ്യണം എൻട്രൻസിന് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ഇഗ്നോക്കാത്ത തന്നെ ഉണ്ട് പിന്നെ എക്സാമിനേഷൻ ഫീസ് ഉണ്ട് ആയിരം രൂപയാണ് എക്സാമിന് ഫീ വരുന്നത് ഓക്കെ അത്രയും കാര്യങ്ങളൊക്കെയാണ് തരുന്നത് പിന്നെ ഡിസംബർ പന്ത്രണ്ടാം തീയതി ഉട്ടിട്ടാണ് എൻട്രൻസിന് എക്സാം രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി ആണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ടാക്കാൻ പറ്റാത്ത ഇത്രയും ഡിലേ ആയത് അപ്പോൾ നമുക്ക് ഡിസംബർ മുപ്പത്തൊന്ന് വരെ ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് എൻട്രൻസ് എക്സാം ഇവർ കണ്ടക്ട് ചെയ്യുന്നത് ജാനുവരി ഏഴാം തീയതിയാണ് എക്സാമിൻ്റെ ഡ്യൂറേഷൻ രണ്ടര മണിക്കൂറാണ് കേട്ടോ അത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട് പിന്നെ ഓൺലൈൻ എക്സാം ആയിരിക്കും പക്ഷെ സെൻറ്റർ ബേസ്ഡ് ആയിരിക്കും അവർ തരുന്ന സെൻറ്ററിൽ പോയിട്ട് നമ്മൾ ഏഴാം തീയതി എക്സാം എഴുതണം അപ്പം നിങ്ങളത് നോക്കുക നിങ്ങൾക്ക് നേഴ്സിങ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിനകത്ത് എലിജിബിലിറ്റി നോക്കുക എലിജിബിലിറ്റി നോക്കിയിട്ട് എൻട്രൻസിന് അപ്ലൈ ചെയ്യുക ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ മുപ്പത്തൊന്നാം തീയതിയാണ് എൻട്രൻസ് എക്സാമിനേഷൻ വരുന്നത് ജാനുവരി ഏഴാം തീയതി രണ്ടര മണിക്കൂർ സമയമുള്ള എക്സാം ആണ് വരുന്നത് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിനെ പറ്റി എന്തെങ്കിലുമൊക്കെ അറിയാനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ മെയിൽ ഐ ഡി ഒക്കെ തന്നിട്ടുണ്ട് അതിനകത്തേക്ക് മെയിൽ അയച്ചിട്ട് കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ് ഇനി നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാനുള്ളത് നോക്കാം നമ്മൾ ആദ്യം വന്ന ആ അവർ സൈറ്റിലോട്ടൊന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും താഴെ ബി എസ് സി നഴ്സിംഗ് അഡ്മിഷൻ പോർട്ടൽ ലിങ്ക് ഉണ്ട് അത് അതെടുത്തു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഒരു ഭാഗമുണ്ട് ഇതിൽ നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഈ ഒരു പോർട്ടൽ വരുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്ന് കൊടുക്കുക അതിന് മുന്നേറ്റ് കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് കിട്ടും അതൊക്കെ നിങ്ങൾ വായിച്ച് നോക്കണം എന്നിട്ട് യൂസർ നെയിം കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കുക നിങ്ങൾ ഫോൺ നമ്പർ കൊടുത്തോളൂ പിന്നെ നിങ്ങളുടെ പേര് എസ് എസ് എൽ സി ബുക്കുള്ള ബുക്കിലുള്ളത് പോലെ കൊടുക്കുക ആക്റ്റീവായിട്ടുള്ള മെയിൽ ഐ ഡി കൊടുക്കുക ഒരിക്കലും മെയിൽ ഐ ഡി തെറ്റിക്കരുത് പിന്നെ ആ പാസ്വേഡ് സെറ്റ് ചെയ്യുക ആറ് ആറ് ക്യാരക്ടർ വരുന്ന ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക പിന്നെ ഫോൺ നമ്പർ കൊടുക്കുക റീഎൻറ്റർ ചെയ്യുക ഫോൺ നമ്പർ ക്യാപ്ചർ വെരിഫിക്കേഷൻ കോഡ് താഴെ അടിച്ചിട്ട് രജിസ്റ്റർ ചെയ്യുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും യൂസർ യൂസറേടും പാസ്വേഡും സെറ്റ് ചെയ്യും അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവും യൂസർ നെയിമും പാസ്വേഡൊക്കെ അടിക്കാനുള്ള സ്പേസ് അത് അടിച്ചിട്ട് എന്ത് ചെയ്യുക ഓപ്പൺ ചെയ്യുക അങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എട്ട് സ്റ്റേജ് ഉള്ള ഒരു പ്രോസസ്സാണ് വരുന്നത് ആദ്യം നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കണം പിന്നെ ക്വാളിഫിക്കേഷൻ കൊടുക്കണം പിന്നെ എലിജിബിലിറ്റി കാര്യങ്ങൾ കൊടുക്കണം പിന്നെ നമ്മുടെ അഡ്രസ്സ് കൊടുക്കണം അതിന് കുറേ കുറേ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം കൊടുക്കാണ്ടാവും അവസാനം നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യണം പിന്നെ പേയ്മെൻറ്റ് അടയ്ക്കണം ഈ ഒരു പ്രോസസ്സാണ് ഉണ്ടാവുക അപ്പോൾ ഇത്രയും ഒരു ലെങ്തിയ പ്രോസസ്സാണ് അപ്പോൾ ആർക്കെങ്കിലും ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ നമ്പർ കമൻ ബോക്സിനകത്ത് ഉണ്ട് കേട്ടോ ഓക്കെ ഈ പറഞ്ഞേക്കുന്ന എല്ലാ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും ടെലിഗ്രാം ചാനലിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഓക്കെ ബൈ